ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് ഒരു കിട്ടലും പോലത്തെ മാപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗൈസ് അത് നമുക്ക് കലഹാരി മാപ്പിൽ ഇറങ്ങി തന്ന തൂത്തം ഒരു കിട്ടുക്കം പോലത്തെ മാപ്പ്. ഓക്കെ, ഏതായാലും ഗൈസ് ഈ ഒരു മാച്ച് പറയുന്നുണ്ടല്ലോ, നമ്മുടെ അപ്ഡേറ്റ് കഴിഞ്ഞ് ഫസ്റ്റ് കളിക്കുന്ന ഒരു മാച്ചായിരുന്നു. ഇതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിരിക്കും തേങ്ങ അറിയത്തില്ല. ഗൈസ് നമ്മുടെ ഭാഗ്യം വെച്ചാലാണ് നമുക്കൊരു കലഹാരി മാപ്പ് ഇടുന്നത്. കൂടുതൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എന്റെ പോന്നു ഗൈസ് ഉമ്മാർക്ക് അങ്ങോട്ട് ഇറങ്ങുന്നു. ഓക്കെ, ഏതായാലും ആദ്യം തന്നെ ഉണ്ടല്ലോ ആ ഒരു ആൻഡ്രോയിഡ് മണ്ടയ്ക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കിയത്. അപ്പോഴത്തേക്ക് ഗൈസ് നെറ്റിലൊരു തേങ്ങയല്ല, ഞാൻ എന്ത് ചെയ്യണം എനിക്ക് അറിയത്തില്ല. ഓക്കെ, ഏതായാലും ഗൈസ് ഈ റിഫയറിനൊക്കെ അകത്ത് ഇറങ്ങിയിട്ട് ഗണ്ണ് പോലും എടുക്കാൻ പറ്റുന്ന അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ഇതിലും വലിയ ദുരന്തം ഞാൻ ഇവിടുന്ന് ഫേസ് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. ഓക്കെ, ഏതായാലും ഗൈസ് ആ ഒരു എനിമോ നമ്മളെ അടിച്ചിട്ട് സോൾ ബണ്ടിൽ എത്തിയിട്ടാ എന്റെ അമ്മു. അവന്റെ മുടിയൊക്കെ ഉണ്ടല്ലോ ഗൈസ്, വെള്ള മുടി, അതായത് സോൾ ബണ്ടിൽ നിന്നാണ് അതിന്റെ പേര്. ഓക്കെ, ഏതായാലും നമ്മുടെ പുതിയ ആ ഒരു നമ്മുടെ ബണ്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, കിടിലം പോലത്തെ ബണ്ടിലാണ്. എന്തായാലും ഗൈസ് ഈ ഒരു ബണ്ടിലിട്ടാണ് നമ്മൾ റിവെഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവൻ എന്തായാലും എന്റെ ഈ ഒരു ബണ്ടിൽ മറന്ന് കാണാൻ ചാൻസ് വളരെ കുറവാണ്. കാര്യം ഗൈസ് അവൻ കൊന്നതല്ലേ, അവൻ വലിയ സംഭവം അതൊക്കെ വിചാരിച്ചോട്ടെ, എവിടെ വരെ അവരെ കിട്ടിയ കാലെ വാരി അടിച്ചിട്ട് തേക്കാത്ത വിത്തിരിട്ട് അവരെ മോഹഞ്ഞായിട്ട് ഉറക്കി. ഓക്കെ, ഒന്നും പറയാനല്ല, എവിടെ അവനവിടെ എന്നെ അടിച്ചവനവിടെ എൻ്റെ പോലും ഗ്യാസ് നെറ്റ് കൂടെ എൻ്റെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യാനാ എൻ്റെ ഞാൻ സത്യമായിട്ട് ഗ്യാസ് നെറ്റൊക്കെ റീചാർജ് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം ഉണ്ടല്ലോ ഇങ്ങനത്തെ ദുരന്ത അവസ്ഥ വരുമെന്നൊക്കെ പറഞ്ഞാൽ എന്ത്, ഞാൻ എനിക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടത്. ബൈ ദ വേ ഗൈസ്, എൻ്റെ പ്രശ്നമല്ല, നെറ്റിൻ്റെ പ്രശ്നമൊന്നുമല്ല, എനിക്ക് ഗെയിമിൻ്റെ ചെറിയൊരു അപ്ഡേറ്റിൻ്റെ ആ ഒരു ബഗ്ഗാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്തായാലും അവിടെ നിന്നല്ലോ നമുക്ക് വലകണ്ട് കിട്ടി. നേരെ ഒന്ന് മേളിലേക്ക് നോക്കുമ്പോഴത്തേക്കും ദാണ്ട് മേളിൽ എനിമി എൻ്റെ അമ്മോ, അവനൊക്കെ കിടിലം പോലത്തെ ഡാമേജ് കുറേ കൊടുത്തപ്പോഴത്തേക്കും ആ ഒരു വെടിയൊക്കെ എങ്ങോട്ടൊക്കെ മാറി പോകുന്നുണ്ട്. അവിടെ രണ്ട് മൂന്ന് എനിമീസ് ഉണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും അവിടെ കയറി അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കി, താഴെയുള്ളവനെ കുറച്ച് ഡാമേജോട് കൊടുത്തിട്ട് പിന്നെ മണ്ടക്കുള്ളവനെ അടിച്ചങ്ങ് കംപ്ലീറ്റ് ആക്കി. എവിടുന്നൊക്കെ ആരൊക്കെ കില്ലിട്ട് എനിക്ക് ഇപ്പോഴും പിടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഗൈസ് കുഴപ്പമില്ല, അത്യാവശ്യം ഗൈസ് കില്ല് കിട്ടുവാണെ വല്ല നഷ്ടമൊന്നുമില്ലല്ലോ. സോ എവനെ ആയെങ്കിലും നമുക്ക് ഇല്ലെടുത്തില്ലേ, അവനെ ആ ഒരു സോൾബണ്ടിലായോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നമുക്ക് നോക്കാം അതെന്തായാലും ഗൈസ് നമുക്കുണ്ടല്ലോ. വെയിറ്റ് ചെയ്തിട്ട് ആ ഒരു പേര് നമുക്ക് വീഡിയോക്കകത്ത് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഗൈസ്, അതായത് ഞാനിപ്പോൾ കൊന്ന് എന്നെ അതിന് കൊന്നവനെ തന്നെയാണോ അതോ വേറെ ഏതെങ്കിലും കാട്ടുമാക്കാനാണോ കൊഞ്ചം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഗൈസ് നമ്മളുണ്ടല്ലോ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ബണ്ടിൽ നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു ബണ്ടിൽ എന്തായാലും അവൻ മറന്നു കാണത്തില്ല. കാര്യം ഈ ഒരു നമ്മൾ അപ്ഡേറ്റിന് ശേഷം ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു മാജിക് ക്യൂബിലേക്ക് കിട്ടിലം പോലത്തെ രണ്ടു മൂന്ന് ബണ്ടിലും സമ്മാനം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടെണ്ണം കൊണ്ടുവന്ന് ഒരു മുട്ടത്തലേനെയും പിന്നെ ഈ ഒരു ബണ്ടിലും. ഈ ഒരു ബണ്ടിലെ പേര് എനിക്കറിയത്തില്ല, അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് ഒരു ബണ്ടിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. എൻ്റെ ഇല്ലല്ലോ അഞ്ച്, എത്രയായിരുന്നു, ആ അഞ്ച് മാജിക് ക്യൂബ് ഞാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ രണ്ട് മാജിക് ക്യൂബ് കൊടുത്തിട്ടുണ്ടല്ലോ ആ രണ്ട് ബണ്ടിൽ, ആ കിടിലം പോലത്തെ ആ രണ്ട് ബണ്ടിൽ ഞാനങ്ങ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരൊക്കെ ഉണ്ടല്ലോ ആ ഒരു പുതിയ അപ്ഡേറ്റിന് ശേഷം മാജിക് ക്യൂബ് സെക്ഷൻ കണ്ടിട്ട് ഏതെങ്കിലുമൊക്കെ എടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബണ്ടിലെ പേരൊന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാകുമ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ ഈ ഒരു ബണ്ടിലൊക്കെ ഇത്ര ഡിമാൻഡ് ഉണ്ട്, കിടിലം പോലത്തെ സാധനമാണ്, ഇത് റയറാണ് എന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നതായിരിക്കും. പിന്നെ ഇത് റയർ എന്ന് പറഞ്ഞ് നിങ്ങൾ വലിയ സംഭവമാകൊന്നും വേണ്ട. സോ ഇപ്പോൾ എല്ലാവർക്കും കിട്ടാവുന്നേ ഉള്ളൂ. ബൈ ദ വേ, യാ അങ്ങനെ നോക്കിയാൽ മതി. അതായത് യാ ഇഷ്ടപ്പെട്ടു എടുക്കുന്നു ഗോപാലൻ ആ ഒരു സെറ്റപ്പിന് വേണ്ടി മാത്രം ഇതെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഗൈസ് ഞാനിത് എടുത്തത് ഇതേപോലെ തന്നെയാണ്. എനിക്ക് ഈ ഒരു ബണ്ടിൽ ഭയങ്കര ഇഷ്ടം, പണ്ടൊക്കെ കൂടെ കളിക്കുന്ന ഒരു ചങ്ങായി ഉണ്ടായിരുന്നു, അവൻ സ്ഥിരം ഈ ഒരു ബണ്ടിലാണ് ഇട്ടുകൊണ്ടിരുന്നത്. സോ യാ അതുകൊണ്ട് ഞാൻ ഉണ്ടല്ലോ നൊസ്റ്റി അടിച്ച് എടുത്തതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. അതായത് ഗൈസ് തിളങ്ങി 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 നിൽക്കുന്നുണ്ടോ. എന്തായാലും ഞാൻ എടുത്തിരിക്കുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ഹോമർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടറിൻ്റെ ആക്റ്റീവ് സ്കിൽ എന്ന് പറഞ്ഞാൽ വിഷയമാണ്. അതായത് ആ ഒരു എന്താണ് മറ്റേ ഡ്രോൺ പോയിട്ട് എനിമിയുടെ നെഞ്ചത്തേക്ക് പോയിന്ന് കഴിഞ്ഞാൽ പിന്നെ എനിമിക്ക് അനങ്ങാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് ഗൈസ് ആ ഓടുന്ന എനിമിനെ തുരത്തി തുരത്തി പിടിച്ച് അടിച്ച് അവിടെ കംപ്ലീറ്റ് ആക്കി അവനോട് ഡേയ്. ഓക്കെ, അവനെ ചാടി കയറി അടിച്ച് അവനെ കംപ്ലീറ്റ് ആക്കി ഗൈസ് നമ്മൾ രണ്ടാമത്തെ കിലുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മോനെ വിഷയം. ഓക്കെ, എന്തായാലും അതിനുശേഷം ഗൈസ് നമ്മളുണ്ടല്ലോ വലകണ്ണിൻ്റെ ചാർജ് ചെയ്യാൻ വേണ്ടി കുറേ വലയൊക്കെ നിലത്തിടുന്ന നിറപ്പുണ്ടായിരുന്നു. അതൊക്കെ വാരി കൂടിയിട്ട് നമ്മുടെ വലകണ്ണിനകത്ത് 21 ബുള്ളറ്റും പിന്നെ ARSMG ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഗൈസ് ഞാനുണ്ടല്ലോ നമ്മുടെ ആ ഒരു പുതിയ ക്ലാഷ് കോഡിലെ ഗൈസ്, അതായത് രണ്ട് സ്കില്ലൊക്കെ ഒരുമിച്ചാക്കാൻ വരുന്നത്, അതിനകത്ത് വരുന്ന കിടിലം കോംബോനെ പറ്റി വീഡിയോ ചെയ്യണോ വേണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. അതായത് ഞാൻ കുറേ ആലോചിച്ചു, അതായത് രണ്ട് കിടിലം പോലത്തെ ആറ്റി സ്കില്ല് ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ മോനെ വേറെ ലെവൽ. അതായത് നമ്മുടെ സ്പീഡിൽ ഓടുന്ന ക്യാരക്ടർ അല്ലേ ഗൈസ്, ഐ മീൻ ആ ആക്റ്റീവ് സ്കില്ല് പെട്ടെന്ന് അതിൻ്റെ പേരെന്തോ മറന്നു. ഓക്കെ, ഏതായാലും അതും നമ്മുടെ ആ ഒരു എന്താണ് ഹോങ്കോങ് കൂടെ ഒരുമിച്ചിടുവാണെങ്കിൽ ഹോങ്കോങ് സ്പീഡിൽ അങ്ങ് പോകുന്ന കാണാൻ വേണ്ടി വരുന്നതായിരിക്കും. അത് വേറെ ലെവലാണ്. അലോക്കും ക്രോണോയും കൂടെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചാൽ എന്തായിരിക്കും അല്ലേ എൻ്റെ അമ്മ വിഷയം. ഓക്കെ, ഏതായാലും അതൊക്കെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. സോ അടുത്ത ദിവസത്തെ വീഡിയോസിനകത്തൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ബെസ്റ്റ് കോംബോ, അതായത് ആ ഒരു സംഭവത്തിനകത്തെ പുതിയ അപ്ഡേറ്റിലെ ആ ഒരു ക്ലാഷ് കോഡിനകത്തെ കിടിലം പോലത്തെ ബെസ്റ്റ് കോംബോ ഏതൊക്കെയാണ് എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് നോക്കാലോ ഗൈസ് വേറെ ലെവലാണ്. ഓക്കെ, പിന്നെ അതേപോലെ ഗൈസ് നമ്മുടെ ഓറിയോൺ ക്യാരക്ടറിനെ കുറിച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ പറയണം, അല്ലെങ്കിൽ ശരിയാവത്തില്ല. കാര്യം അത് കിടിലം പോലത്തെ ഒരു ക്യാരക്ടറാണെന്ന് കുറേ പേര് പറയുന്നുണ്ട്. ചില ആൾക്കാർ പറയുന്നത് ഇത്രയും പറ്റിക്കാത്ത സ്ഥലം ജീവിതത്തിൽ കണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സോ യാ നിങ്ങളുടെ അഭിപ്രായം അതുകൊണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. പക്ഷേ എനിക്ക് പേഴ്സണലി അത് ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഇതൊരു എടുത്തിട്ടില്ല ക്യാരക്ടർ. സോ എടുത്ത അക്കൗണ്ടിനുണ്ട്. സോ അതിനൊന്ന് കയറിയിട്ട് കളിച്ച് നോക്കിയിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, എന്തായാലും ഈ ഒരു അപ്ഡേറ്റിനകത്ത് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. പണ്ടൊക്കെ ഉണ്ടല്ലോ ആ ഒരു നമ്മുടെ
ഇവിടെ വലകണ്ണില്ല ഗൈസ്. ഓക്കെ, അത് വെച്ചിട്ട് പെട്ടെന്ന് അവിടുത്തെ ഈ ഒരു ടവറിന്റെ മണ്ടക്കേക്ക് ചാടി പറിച്ച് കയറാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പെട്ടെന്ന് ഞാൻ എത്ര വട്ടം ട്രൈ ചെയ്ത് നോക്കിക്കോ, എന്റെ അമ്മ ഇതെന്താ കയറാൻ പറ്റത്തെ. അപ്ഡേറ്റിന് ശേഷം ഇതൊക്കെ അവർ കണ്ടുപിടിച്ചെന്ന് തോന്നുന്നു. മണ്ടക്ക് കയറാൻ സമ്മതിക്കത്തില്ല ഡേയ്, എന്തൊരു പ്രശ്നം അത്. നന്നായിട്ട് മണ്ടക്ക് കയറിക്കൊണ്ടിരുന്നത് ഞാൻ, എനിക്കിപ്പോ കയറാൻ പറ്റത്തില്ല. എന്റെ അമ്മോ, എന്റെ സ്പൈഡർ ബാഗ് ഇട്ട് പോയേ, ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. സോ യാ, എന്തായാലും എല്ലാ സ്ഥലത്തേക്കും ഈ ഒരു അപ്ഡേറ്റ് വർക്കിംഗ് ആണെന്ന് ചോദിച്ചാൽ അല്ല കാര്യം. ബാക്കിയുള്ള കണ്ടെയ്നറിന്റെ മണ്ടക്കൊക്കെ ചാടി കയറാൻ പറ്റുന്നുണ്ടായിരുന്നു. അതേപോലെ ഗൈസ് ഉണ്ടല്ലോ, ഇനി വേറെ ടെക്നിക് കൂടെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് എത്തിയില്ലെങ്കിൽ, ഇപ്പം ഞാൻ ഇപ്പോൾ കേപ്ടൗൺ അല്ല ഗൈസ്, ഇതിൻ്റെ പേര് തരുന്നത്. ഓക്കെ, ആ ഒരു സ്ഥലത്തേക്ക് ഈ ഒരു കമാൻഡ് പോസ്റ്റിലേക്ക് എത്തിയതിന് ശേഷം ഉണ്ടല്ലോ, നൈസായിട്ട് ഞാനല്ലോ ആ ഒരു ഹോമറിനെ വിട്ടപ്പോഴത്തേക്കും ഹോമർ ആ ഒരു ഇതിന് മണ്ടക്കേക്ക് കയറാൻ വേണ്ടി നിന്നില്ല, ടവറിൻ്റെ താഴെ തന്നെ നിന്നിട്ട് ഇങ്ങനെ ചുറ്റി കളിച്ചുകൊണ്ടിരുന്നു. അത് പുതിയൊരു അപ്ഡേറ്റ് ആണ്, നല്ല രസമാണ്. ഐ മീൻ അവിടെ എനിമി ഉണ്ടോ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അത് ഞാൻ അവരെ മേത്ത് കൊള്ളുവാണ്, അതിനും ബെറ്റർ ആയിരുന്നായിരുന്നു. ഓക്കെ, ഏതായാലും തൊട്ടപ്പുറത്ത് ആ ഒരു റീചാർജ് ചെയ്യുന്ന മറ്റേ ആ ഒരു ഡ്രോപ്പില്ലേ ഗൈസ്, അതിൻ്റെ അടുത്ത് എനിമി ആരും കാണാതെ അവിടെ ഒളിച്ചിരുന്ന് നൈസാണ്ടോ ലൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കും ഇഷ്ടപ്പെട്ടില്ല, ആഡ് ചെയ്യാൻ കംപ്ലീറ്റ് ആക്കി പിന്നല്ല. ഓക്കെ, ഏതായാലും ഇവൻ്റെ ഒന്ന് അത്യാവശ്യം കുറച്ച് ലൂട്ടുകളൊക്കെ എനിക്ക് കിട്ടും നല്ല ഉറപ്പാണ്. ഇൻകേസ് സമയത്ത് കിട്ടിയില്ലെങ്കിലും ആ ഒരു ഡ്രോപ്പിനകത്ത് ആ ഒരു ഇതില്ലേ ഗൈസ്, ഹൊറിസലിൻ അല്ലേ, അത് കിട്ടും. ഹൊറിസലിൻ എടുത്തിട്ട് നൈസായിട്ട് പോകാനുള്ള പ്ലാൻ ആയിരുന്നു അവൻ്റെ. ഞാൻ സമ്മതിക്കുമോ, ഞാനാരാ കേരളവാല ബെടാ പ്രോ പ്ലെയർ, കേരളവാല ബെടാ പ്രോ പ്ലെയർ എടുത്ത് ആ ഒരു ഹൊറിസലിൻ എടുത്തുകൊണ്ട് പോകാൻ അവനങ്ങ് വ്യാമോഹം വെറുതെ മോഹിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നൈസായിട്ട് ഗൈസ് അവിടെ തന്നെ നിന്നിട്ട് ആ ഒരു ഡ്രോപ്പ് ലൂട്ടുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ പ്ലീസ് ഗൈസ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്താലും എനിക്കറിയാം. പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യുക, എന്ത് നഷ്ടം നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്നത്. ഇത്ര നല്ല വീഡിയോ കണ്ടതല്ലേ, ഒന്ന് ലൈക്ക് ചെയ്യുക, സെറ്റ് ആക്കി പവർ ആക്കി, പിന്നെ വൈസ് കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്രയും സന്തോഷം. നമ്മുടെ ഈ വീഡിയോ കുറേ പേര് കാണുന്നതായിരിക്കും. മാത്രമല്ല ഗൈസ് ഇപ്പോൾ പുതിയതായിട്ട് നമ്മളുണ്ടല്ലോ, നമ്മുടെ ക്ലാസ്സും കോളേജും സ്കൂളും എല്ലാം തുറന്നിട്ടുണ്ടായിരുന്നു. സോ എല്ലാവർക്കും ക്ലാസ്സൊക്കെ തുടങ്ങി. ഇങ്ങനെ ഗൈസ് നോക്കിക്കോ, ക്ലാസ്സിൽ പോകുന്ന സമയത്ത് മഴയത്ത് ഇടിയും വെട്ടി അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടു പോകണം ചിറ്റിലായിരിക്കും, മനസ്സിലാവില്ലേ. രാവിലെയൊക്കെ നമ്മുടെ വീഡിയോ മീൻ രാവിലെ 7 നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അത് കണ്ടിട്ട് യൂണിഫോം ആക്കിയിട്ട് നൈസായിട്ട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക. അന്നത്തെ ദിവസം ബെസ്റ്റ് ആയിരിക്കും, വേറെ ലെവലായിരിക്കും. അത് മനസ്സിൽ വെച്ചിട്ട് സെറ്റാക്കി പവർ കാണിക്കാൻ ശ്രമിക്കുക. ഡെയിലി രാവിലെ 7 നമ്മുടെ വീഡിയോ ഉണ്ടായിരിക്കും ഗൈസ്, പവർ ആക്കാൻ ശ്രമിക്കുക. ഓക്കെ, എന്തായാലും ഇതൊക്കെ ആരാണ് തുറന്നു വെച്ചിരിക്കണേ, എൻ്റെ അമ്മേ. ഞാൻ തുറക്കാൻ വേണ്ടി വലിയ കാര്യത്തിൽ കോയിനും കാര്യങ്ങളും മറ്റേ ആ ഒരു കീയും കാര്യങ്ങളെല്ലാം സെറ്റാക്കി കൊണ്ടിരുമ്പോഴത്തേക്കും ഇവിടുത്തെ ബങ്കറൊക്കെ എല്ലാം തുറന്നു വെച്ചിരിക്കുന്നത്. എനിക്കിത് ഇഷ്ടപ്പെടാത്ത, ഞാൻ തന്നെ തുറക്കുമ്പോൾ എനിക്കെല്ലാം കിഡിലും പോലത്തെ ഐറ്റംസ് കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ സൂപ്പർ ബോഡിക്കിട്ട് എങ്കിലും കുറവാണെങ്കിൽ കിട്ടുമായിരുന്നു. ഓക്കെ, എന്തായാലും ഇവിടെ അധികം എനിമീസ് കാണുമെന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അത്യാവശ്യം കേസ് നമുക്ക് ആ ഒരു ഹോമർ ഒന്ന് ഇട്ട് നോക്കാം അല്ലേ. എന്തായാലും ആ ഒരു ഹോമർ ഇട്ട് നോക്കി, മാപ്പിനകത്ത് ഒരു റെഡ് കണ്ടായിരുന്നു. എങ്ങോട്ടാ ഹോമർ പോകുന്നത് മോനടാ, എൻ്റെ ഗൈസ് ആ ഒരു ടവറിൻ്റെ താഴെ കിടന്ന് ചുറ്റി കളിക്കുന്നു നമ്മുടെ ഹോമർ. അപ്പോൾ എനിക്ക് മനസ്സിലായി പിന്നെയും ഇതിൻ്റെ മണ്ടയ്ക്ക് തന്നെ അവന്മാർ കയറി പോകുന്നത്. ഓടുമ്പോൾ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ അമ്മ ഒരുത്തൻ നല്ല കിട്ടിലും പോലെ ഡാമേജ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ചാടി മറിഞ്ഞ് കയറി അവനെ എതിരെ കൂടെ അടിച്ചെന്ന് അവന് പോലും അറിയത്തില്ല. അതിന് ശേഷം ഗൈസ് പുതിയ അപ്ഡേറ്റ് ആണ് തോന്നുന്നു. അതായത് നമ്മളിപ്പോൾ ഒരു കില്ല് എടുത്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ, നമുക്ക് ഗ്ലൂ ആൾ കിട്ടിക്കോണ്ടിരിക്കുന്ന ഗായസ്, എൻ്റെ അമ്മ അത് വേറെ ലെവൽ തന്നെയാണ്. ഓക്കെ, എന്തായാലും ഗ്ലൂ ആൾ ഇല്ലാതെ നമ്മൾ പറക്കാൻ പാടേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം ഗ്ലൂ ആൾ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയായിരിക്കും നമുക്ക് പോകാൻ വേണ്ടി പറ്റുന്നത്. അത് നല്ലൊരു അപ്ഡേറ്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഗൈസ് കമൻറ്റ്? അതായത് ചുമ്മാ നിൽക്കുന്ന സമയത്ത് ഗ്ലൂ ആൾ കിട്ടും, ചില സമയത്തൊക്കെ നിങ്ങൾക്ക് നോക്കുക, അതായത് ഗ്ലൂ ആൾ ഇല്ലാതെ എനിമിയുടെ മുമ്പിൽ പെട്ട് കിടക്കുക എന്നൊക്കെ പറഞ്ഞ ഓ മൈ ഗോഡ് ഇറ്റ് ഈസ് ഗോയിങ് ബി എ ബിച്ച് ഒന്നും പറയാനല്ലോ. ഓക്കെ, അവന്മാരെ ആഡ് ഇഞ്ച പരിപാടിക്ക് നമ്മൾ ഇമോട്ട് ഇട്ട് അങ്ങോട്ട് പോകുന്ന കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അന്നേരം ഗൈസ് ഇമോട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളൊക്കെ ഇമോട്ട് ഇട്ട് എത്ര കാലമായല്ലേ, നമ്മൾ നല്ല ഞാൻ അതായത് എൻ്റെ ഗെയിം പ്ലേ പണ്ടത്തെ ശ്രദ്ധിച്ച് അറിയാം, ഞാൻ ഫുൾ ടൈം ഇമോട്ടിൻ്റെ ആളാണ്. ഓക്കെ, എന്തായാലും ആ ഇമോട്ടിൻ്റെ മുമ്പ് എൻ്റെ മണ്ടയ്ക്ക് കയറാൻ പറ്റുമോ, എൻ്റെ അമ്മോ. യെസ് യെസ് ഗൈസ്, നമ്മൾ മണ്ടയ്ക്ക് കയറി ഗൈസ്. ഇതൊക്കെ എങ്ങനെയാണ് കയറിയെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, എന്തായാലും ഇത്രയും നേരം ട്രൈ ചെയ്തിട്ട് മണ്ടയ്ക്ക് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഇവിടുന്ന് കുറേ എരുമീനെ നോക്കാം, കുഴപ്പമില്ല. എവരെങ്കിലും ഇവിടുന്ന് വന്നിട്ട് ഇമോട്ടറോ അവരൊക്കെ ചത്ത് നിന്ന് കൂട്ടിയാൽ മതി. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നൈസായിട്ട് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് ഞാൻ ഇമോട്ടിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് കഴിഞ്ഞ മാച്ചസൊക്കെ ആണെങ്കിലോ, ഞാൻ ഇപ്പോൾ കൊന്നു കഴിഞ്ഞാൽ ഇമോട്ടൊന്നും ഇടലില്ല. എന്തിനാണ് ഇമോട്ട് ഇടുന്നത്? പാവങ്ങൾ, അവന്മാർ മരിക്കുന്നത് നമ്മൾ പ്രോ പ്ലെയർ ആയതുകൊണ്ടൊന്നുമല്ല, അവന്മാർക്ക് നൈസായിട്ട് ആ കളി സെറ്റ് ആവട്ടുകൊണ്ടായിരിക്കും. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതായത് നെറ്റ് റെഡി ആകത്തോണ്ട് ലാഗ്, പിന്നെ ഫോണിൻ്റെ ഇഷ്യൂ, അതൊക്കെ കൊണ്ടും കുറേ ആൾക്കാർക്ക് കളിക്കാൻ പറ്റത്തുണ്ടായിരിക്കും. സോ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് നിങ്ങളും ഫേസ് ചെയ്യുന്നത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതായത് പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നതുകൊണ്ടല്ലോ ഇങ്ങനത്തെ ഒരുപാട് ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാൻ ജസ്റ്റ് വളരെ കൂടുതലാണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. സോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, എന്തായാലും എൻ്റെ ഡ്രോൺ എവിടെ പോയിടാ, ഡ്രോൺ എവിടെ പോയാൽ ഇതിൻ്റെ പുറകെ ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊതു കേസ് ഞാൻ എൻ്റെ ഡ്രോണും തപ്പിയടി പോയിക്കൊണ്ടിരിക്കുന്നത്. അവരാണെങ്കിൽ എവിടെ പോയിട്ടാ നിൽക്കുന്നത് പോലും പറയാൻ വേണ്ടി പറ്റത്തില്ല. അവരുടെ എരുമിയുടെ പുറകെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും മേളിലേക്ക് കണ്ട് വന്ന് നോക്കുമ്പോഴത്തേക്ക് ദാണ്ട് കേസ് ആ ഒരു ഗ്ലൂ ആൾ ഇട്ടിരിക്കുന്നു. എൻ്റെ അമ്മോ, എൻ്റെ ഡ്രോൺ പോയിട്ട് അവനെ കൊണ്ട് ഗ്ലൂ ആളൊക്കെ ഇടിപ്പിച്ച് അവൻ പേടിച്ച് എവിടുന്ന് അടി വന്നെ എന്നൊക്കെ വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടായിരിക്കും. ആ ഒരു സമയത്ത് നൈസാർ കേസ് നമ്മളുണ്ടല്ലോ, അവൻ്റെ അടുത്തേക്ക് ചാടിക്കയറി നോക്കുമ്പോഴത്തേക്ക് എവിടെ അവനിവിടെ ഇല്ലേ ഡേയ്, അവനിവിടെ ഇല്ല, പിന്നെ അവനോട് പോയി. എൻ്റെ പൊന്ന് കേസ് അവനെ കാണുന്നില്ല. എനിക്ക് തോന്നുന്നുണ്ട് ഇതിനെ മണ്ടയ്ക്കാൻ തോന്നുന്നു. എനിക്ക് ഈ ഒരു സംഭവത്തിന് മണ്ടയ്ക്ക് കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ കേസ് അപ്ഡേറ്റ് ശേഷം ഞാൻ ചാടി പറഞ്ഞ് കയറാനൊന്നും പറ്റുന്നില്ല, ചുമ്മാ അളന്ന് കുറിച്ച് വെച്ചാൽ മാത്രമേ എല്ലാത്തിനെയും മേളിൽ കയറാൻ വേണ്ടി പറ്റത്തുള്ളൂ. അവിടെ ഒരു എനിമിനെ ഞാൻ കണ്ടു, കള്ളൻ, കൊച്ചു കള്ളൻ. ഞാൻ കയറേണ്ട സ്ഥലത്ത് നൈസായിട്ട് കയറി കേസ് അവിടെ ഒളിച്ചു നിൽക്കുമായിരുന്നു. ഇനി നോക്കുവാണെങ്കിൽ കേസ് ആകണ്ടല്ലോ, 7 ഏഴ് പേര് മാത്രമേ അലയുള്ളൂ. അത് കേസ് ഹീറോയ്ക്കുള്ളൂ, മറ്റേ
ഡയമണ്ട് ഫോർ ലോബിയാണ്. അപ്പൊ അത്യാവശ്യം നല്ല പ്ലേയേഴ്സൊക്കെ ആയിരിക്കും ഇതൊക്കെ ഉണ്ടാവുക. സോ അത് വെയിറ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഇതിനെ മണ്ടയ്ക്ക് വരുവാണെങ്കിൽ ഉണ്ടല്ലോ അത്യാവശ്യം കില്ലൊക്കെ വാരിപ്പറക്കി നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. മാത്രമല്ല തൊട്ടടുത്ത് എനിമീസ് നിൽക്കുന്നുണ്ട് ഗൈസ്. എന്റെ മുത താഴെ കൂടെ ഒരു എനിമി നൈസ് ഉണ്ടല്ലോ, ആരും കാണാതെ ഗ്ലൂ ആൾട്ട് ഗ്ലൂ ആൾട്ട് ഗ്ലൂ ആൾട്ട് എവന്റെ ഒരു റഷോട്ട് ഓടി നമ്മുടെ വായിലേക്ക് കയറി വരുവാണ്. രണ്ട് ഗ്രാനേഡൊക്കെ വായിൽ വലിച്ചെറിഞ്ഞു, ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അവരിന്ന് പേടിപ്പിക്കാൻ വേണ്ടി പറ്റി. ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ, കുഴപ്പമില്ല, പേടിക്കണം, നീ പേടിക്ക, നീ പേടിക്കണം. എന്നാലും ഇപ്പത്തൂടെ വന്ന എനിമിനെ നൈസർ ഹെഡ്ഷോട്ട് അടിച്ച് കംപ്ലീറ്റ് ആക്കി. അവന്റെ പേരൊക്കെ ശ്രദ്ധിച്ചില്ല ഗൈസ്, എന്റെ ഒന്നും പറയണ്ട. ഓക്കെ, എന്തായാലും തൊട്ടുപുറത്ത് അവൻ പേടിച്ചോടി വന്നവൻ അവിടെ അവനാണ് ബുഷായിട്ട് അവിടുത്തെ നൈസായിട്ട് വേറെ ഏതവനെ അടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അവനൊരു ഹെഡ്ഷോട്ട് കൊടുത്തു 129, എന്നിട്ട് അവനെ കംപ്ലീറ്റ് ആക്കി. ഇനി നോക്കുമ്പോഴത്തേക്ക് ഗൈസ് 4-4 ആൾക്കാർ മാത്രം ബാക്കി. എനിക്കുണ്ടല്ലോ ഈ ഒരു ടവറിന്റെ മണ്ടയ്ക്ക് വലഞ്ഞു കയറാൻ നല്ല ആഗ്രഹമുണ്ടായിരുന്നു. ഓടി വന്ന് ഗ്യാസ് കറക്റ്റായിട്ട് നമ്മുടെ ടവറിന്റെ മണ്ടയ്ക്ക് കയറി. പക്ഷേ ഗൈസ് ഞാൻ നിൽക്കുന്നതിന്റെ തൊട്ട് മണ്ടക്കത്തെ റാക്കിലാണ് മറ്റേ ആ എനിമി നിൽക്കുന്നത്. അവനെ എങ്ങനെയെങ്കിലും പൊക്കണം കേസില്ല, ശരിയാകത്തില്ല. 4 എനിമി ഒരു ആരെയാണ് ആ വെടി വെച്ച് കൊടുക്കുന്നത്? ഞാനോട് വെക്കുന്നപ്പോ മറ്റേ കേസ് ഗ്ലൂ ആളൊക്കെ ഇട്ട് സെറ്റാണ്, ഒന്നും പറയാനില്ല. അവർ അത്യാവശ്യം ചിതിരം പോലെ ഡാമേജ് കൊടുത്തിട്ട് അവരടിച്ച് കംപ്ലീറ്റ് ആക്കി. ഹൊറിസിനിൽ ഉണ്ട് കൊച്ചു കള്ള, എനിക്കറിയാം ഹൊറിസിനിൽ ആ ഉണ്ടല്ലോ, എന്റെ കയ്യിലും ഉണ്ടല്ലോ, എനിക്ക് രണ്ട് ഹൊറിസിനില്ല. ഞാനാരും ദൈവോ, എന്റെ ദൈവമേ ഒന്നും പറയാനില്ല. ഓക്കെ, എന്നാലും കേസ് സെറ്റായിട്ട് അതിനെ കംപ്ലീറ്റ് ആക്കി. ഇനി രണ്ടേ രണ്ട് ആൾക്കാർ മാത്രം ബാക്കി. മറ്റേ എനിമി അവിടെ താഴെയാണ്, ഇവൻ താഴെയുള്ളവനെ വെടി വെച്ചോണ്ടിരിക്കുവല്ലായിരുന്നോ. അപ്പൊ മറ്റേ ഇവനോട് പോയി മറ്റേ ആ ഒരു ടവറിന്റെ മണ്ടെങ്കിൽ ഇതിന്റെ റാക്കിൽ എന്റെ അമ്മേ, ഇവനാണെങ്കിൽ തൊട്ടടുത്തേക്ക് കയറി വന്നായിരുന്നല്ലേ. എന്റെ പൊന്നു കേസ് എനിക്ക് എന്ത് ചെയ്യാൻ നടത്തില്ല. ഞാനാണെ ഓടാ ഓട്ടം ആയിരുന്നു, ഏതൊരു മുടുക്കി പോയിട്ട് മെഡിക്കേറ്റ് യൂസ് ചെയ്യുന്നത്. ഡ്രോണെ അവന്റെ ഇപ്പൊ ഇടിക്ക് പോയി കൊല്ലവരെ, എവിടെ അവൻ? മറ്റവണ കേസ് നിലത്ത് ചാടിപ്പോയി. അവരെയാണ് നമ്മുടെ ഡ്രോൺ ഉണ്ടല്ലോ തുരത്തി പിടിക്കും വിചാരിച്ചു. പക്ഷേ കേസ് കുഴപ്പമില്ല, അവൻ ജീവനോട് ഓടുന്ന സമയത്ത് മണ്ടയ്ക്ക് നമ്മളെ അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു വേറെ ലെവൽ. എന്നാൽ നോക്കായി കിടക്കുന്നതിനെ കംപ്ലീറ്റ് ആക്കി നമ്മൾ കിടുന്ന പോലത്തിൽ പോയി അടിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ പൊന്നു കേസ് വിഷയം മാച്ച് ആയിരുന്നു. ഓക്കെ, എന്നാലും കേസ് ഇന്നത്തെ മാച്ച് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കിട്ടുക്കാൻ പോലത്തെ മാച്ച് ആയിട്ട് വരുന്നതായിരിക്കും. സോദരിക്കും ബൈ ഗൈസ്. ഓക്കെ.